നമ്മള് ഇന്ന് പൊങ്കൽ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. ഇവിടെ ചെന്നൈയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോണത്. നമ്മുടെ നാട്ടില് ഓണം എന്നൊക്കെ പറയണ പോലെയാണ് ഇവിടെ പൊങ്കല്, ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ നമ്മളെങ്ങടാ ഷോപ്പിങ്ങിന് പോകണമെന്നുള്ളത് ചെറിയൊരു സസ്പെൻസാണ്. അപ്പോൾ കാണാം. ഞാനും മമ്മിയും കൂടിയിട്ടാണ് കേട്ടോ അന്ന് ഷോപ്പിങ്ങിന് പോണത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ ഷോപ്പിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോവും. അവിടുന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് നേരെ ഞാൻ മിക്കവാറും ചിലപ്പോൾ അങ്ങനെ ഓഫീസിൽ പോവും, മമ്മി നേരെ തിരിച്ച് വീട്ടിൽ. അതാണ് ഇപ്പോൾ പ്ലാൻ. ഇനി അവിടെ പോയി ആ തിരക്കുണ്ടാവുമോ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ എപ്പോഴും ഉണ്ട് ഒരു വരവ്. ഇവരിവിടുത്തെ സ്ഥിരമാളാ. ചിലപ്പോ ഞാന് ചിലപ്പോ ഞാൻ പോകുമ്പോ എല്ലാം പൊട്ടിപിടിച്ചിട്ട് അലമ്പൊന്നുമില്ല. ചിലപ്പോ ഇവര് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തും, മേലൊക്കെ പൊത്തിപിടിച്ച് കയറും. ഇവിടെ ചെറിയൊരു മില്ലുണ്ട് കേട്ടോ. അവിടെ ചെന്നൈയില് റേഷൻ കടയിലാണ് കേട്ടോ പൊങ്കലിന്റെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അത് മേടിക്കാൻ വന്നതാണ്. 50-20 ആയിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര തിരക്ക ഇവിടെ. ക്യൂ ഉണ്ട്. നമ്മൾ നാട്ടിലെ റേഷൻ കടയിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇവിടെ ആദ്യമായിട്ടാണ്. കരിമ്പൊക്കെ ഉണ്ട് കേട്ടോ. കരിമ്പ്, ഒരു കരിമ്പ് ഉണ്ട് എല്ലാവർക്കും. വേറെ എന്തൊക്കെ ഉള്ളതെന്ന് അറിയില്ല, അത് കിട്ടിയതിന് ശേഷം ഞാൻ കാണിച്ചുതരാം. നമ്മളിപ്പോ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ പിന്നില് കുറച്ച് വരി കാണുമ്പോ ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്, എന്നാലും അതെങ്ങനെയാണല്ലോ. കുറച്ചൊരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും. നമ്മുടെ പേരിലൊക്കെ വെച്ചാലാണ് സാധനം കിട്ടുള്ളൂ. പൊങ്കൽ പരിച്ചു തൊക്കൂപ്പ് എന്ന് മനസ്സിലായില്ല. 1 കിലോ അരിശി, 1 കിലോ ചെറുക്കരൈ, 1000 രൂപ കിട്ടാ. മുഴുക്കറുമ്പ്, വിരൽ വെച്ചിട്ട് ഇങ്ങനെ ശരിയാവണില്ല കേട്ടാ. അപ്പൊ വീണ്ടും വീണ്ടും വെച്ച് നോക്കാണ്. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ അവിടെയും ഇവിടെയൊക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. മാത്രം
അപ്പോ നമ്മുടെ പൊങ്കൽ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടാ രണ്ടില്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, കരിമ്പ്, സാരി, അരി, പഞ്ചസാര, ആ പിന്നെ 1000 രൂപയും കൂടി ഉണ്ട്. ഇത് സാധാരണ റേഷന് പുറമേണ്ട പൊങ്കൽ സ്പെഷ്യൽ സാധനങ്ങളാണത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പൊങ്കൽ ഷോപ്പിംഗ് ഒക്കെ അവസാനിച്ചു. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകണം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ. അടുത്ത വീഡിയോയിലാണോ? ബൈ പറഞ്ഞു. ബൈ. എനിക്ക് അരിമ്പ് വടി കുത്തി നടക്കണ പോലെ താഴ്ത്തി കുത്തി നടക്കാറുണ്ട്. അപ്പൊ ഒരു ചേച്ചീനെ തെറി വിളിച്ചു, ഇത് സ്വാമിയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കാനുള്ളതല്ലേ, അതിങ്ങനെ മണ്ണിലേക്ക് കുത്തി നടക്കണം ബ്ലഡി ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ വെച്ചു.